പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാളെ നാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആചരിക്കുകയാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരു ഇന്ത്യക്കാരനെന്ന് പറയപ്പെടുന്ന എല്ലാ ആളുകളും സന്തോഷിക്കുന്ന ഒരു സമയമാണ് സ്വാതന്ത്ര്യദിനം. ഇപ്പോൾ നാം ഇവിടെ കൊറോണ വൈറസിൻ്റെയും മറ്റ് ചില സ്ഥലത്ത് പ്രളയത്തിൻ്റെയും അതുപോലെ പ്ലെയിൻ അപകടത്തിൻ്റെയും മലയിടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും എല്ലാം ദുഃഖങ്ങൾ, വിഷമങ്ങൾ അഴിവറുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. എങ്കിലും വൈദേശികരുടെ പിടുത്തത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മോചിപ്പിച്ച് എടുത്തത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുമാണ്. അവിടെ ജാതിയോ മതമോ തറവാടോ ഒന്നും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരനായ ഓരോരുത്തരും ഇന്ത്യ നമ്മുടേതാണ്, അത് വൈദേശികരുടെ കയ്യിൽ നിർത്താൻ പറ്റില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഉറക്കെ പറയുകയും ചെയ്തുകൊണ്ട് എല്ലാവരും തോളോട് തോൾ ചേർന്ന് സമരം ചെയ്തിട്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നാം നേടിയെടുത്തത്. അന്നിവിടെ വർഗീയതയോ ഭീകരതയോ തീവ്രവാദമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം മറന്നുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട്, ഒറ്റക്കെട്ടായ സ്നേഹത്തോടു കൂടിയാണ് ഇന്ത്യ നേടിയെടുത്തത്. ആ സ്നേഹവും ആദരവും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. തീർച്ചയായും ഇന്ത്യ രാജ്യം നമ്മുടെ കയ്യിൽ കിട്ടിയത് ആ ഐക്യത്തിൻ്റെയും ഒരുമയുടെയും കാരണം കൊണ്ടാണ്. അതിനുശേഷം ഇവിടെ മാറി മാറി വന്ന രാഷ്ട്രീയ കക്ഷികളും മാറി മാറി വന്ന പ്രധാനമന്ത്രിമാരും ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വീകരിക്കാനുള്ളത് ഒരു ഭരണഘടനയാണ്, ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടനയെപ്പോലെ എല്ലാ ജാതിമതങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു ഭരണഘടന കാണാൻ പ്രയാസമാണ്. അങ്ങനെ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുക്കുകയും എല്ലാവരും അവരുടെ മതവും ആചാരവും നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന കയ്യിൽ വെച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രധാനമന്ത്രിമാരും ഇവിടെ ഭരണം നടത്തി വന്നത്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിന്ന് അങ്ങോട്ടും നാം എല്ലാവരും അതേ സൗഹൃദത്തിലും സത്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് നീങ്ങണം. നമ്മുടെ ഭരണഘടനയും ആ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യവും സൗഹൃദവും എല്ലാവരും മുറുകെ പിടിച്ച് ഒരിക്കലും ഭീകരതയിലേക്കും തീവ്രതയിലേക്കും ഒന്നും പോകാതെ ഈ രാജ്യത്തെ നമ്മുടെ രാജ്യമായി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും ഒരിക്കൽ കൂടി മതസൗഹാർദ്ദവും മതമൈത്രിയും സ്നേഹവും
ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാളത്തെ ദിനം നാം ആചരിക്കുകയാണ്. അതിന് എല്ലാവരും സന്നദ്ധരാണ്. അതേസമയത്ത് കോവിഡിൻ്റെ കാലമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അതുപോലെ മറ്റെല്ലാ ഗവൺമെൻറ്റുകളും നിർദ്ദേശിക്കുന്ന നിർദ്ദേശം പാലിച്ച് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ആഘോഷങ്ങളും പരിപാടികളും നടത്താൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. സർവശക്തൻ അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.